നമുക്കൊരു സാധാരണക്കാരനെങ്കിൽ ഒരു പെർഫ്യൂം കട തുടങ്ങണം അല്ലെങ്കിൽ വേണ്ടി വെച്ച ചെറിയ ബഡ്ജറ്റ് ഉള്ളെങ്കിൽ പോലും നമുക്കിതെല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയിൽ ചെയ്യാം, ചെയ്തു കൊടുക്കാൻ പറ്റും. ചെറിയ ചെലവിൽ ഒരുപാട് ലാഭം, നല്ല ലാഭം. ലൈവായിട്ട് പെർഫ്യൂം മേക്ക് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പാണ് ഈ കാണുന്നത്. അതുപോലെ പ്രൈവറ്റ് ലാബിൽ ഷോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമുക്ക് നല്ല രസം. ഫാൻസി ബോട്ടിൽസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ വേണ്ടത് അത് ഞങ്ങൾ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ചെയ്തുതരും. ഞങ്ങൾ സ്പ്രേ ആക്കി ചെയ്ത് ശരിക്കും നമ്മുടെ സ്വന്തം ബ്രാൻഡ് ചെയ്യാൻ പറ്റും. നല്ല ബോട്ടിലിംഗ് ലാബിലിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഓൺ ബ്രാൻഡിൽ പെർഫ്യൂം നമുക്ക് തുടങ്ങാൻ പറ്റും. ലൂതിന്റെ ബഹൂർ ഷെയ്ക്ക് ഉണ്ട്. ഇത് ഹോൾസെയിൽ ചെയ്യുന്നതാണ്, റീറ്റെയിൽ ഉണ്ടല്ലേ. ആ ചെറിയ ടൈപ്പ് നല്ലൊരു മിനി, നല്ല ലുക്ക് കാണാൻ നല്ല രസമുണ്ട് അല്ലേ. ഇതാണ് അല്ലൂതിന്റെ മിനിയേച്ചർ പെർഫ്യൂസിന് ഒരുപാട് നല്ല ഫ്രാഗ്രൻസ്, ഒരുപാട് ഫ്രാഗ്രൻസ് ഉണ്ട്. പിന്നെ പെർഫ്യൂമിന് വേണ്ട എല്ലാവിധ മെറ്റീരിയലും, പിന്നെ അതിനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു വ്യക്തിക്ക് ചെറിയൊരു സാമ്പത്തിക ശേഷി തുടക്കത്തിയ പരിപാടിയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ചന്ദനത്തിരി കമ്പനി ആണെങ്കിലും സോപ്പ് കമ്പനി ആണെങ്കിലും അതുപോലെ തന്നെ പെർഫ്യൂം ആണെങ്കിലും എന്താണെങ്കിലും ബ്രാൻഡായി നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ബിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വീഡിയോ നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നുണ്ട്. സംഭവം നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് ചെറിയ ബഡ്ജറ്റൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പ്രവാസികൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരത്തിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മുമ്പിൽ വരുന്നത്. അതായത് നമ്മുടെ പെർഫ്യൂം സംബന്ധമായ ഒരു ബിസിനസ് നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിലാണെങ്കിലോ അതായത് ഹൈ ബഡ്ജറ്റിലാണെങ്കിലോ തുടങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിന് ഞാനുള്ളത്. അതായത് ഹോൾസെയിൽ ആയ ഒരു സ്ഥാപനമാണ്, അതായത് ഐ ബോക്സ്, നമ്മുടെ കോഴിക്കോട് എമറാൾഡ് മാണ്ടടുത്ത നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒരുപാട് ഐറ്റംസ്, അതായത് ഓൺ ബ്രാൻഡിൽ, അതുപോലെ തന്നെ ഓയിൽസ് ആണെങ്കിലും പെർഫ്യൂമിന്റെ ഊതാണെങ്കിലും അതുപോലെ തന്നെ ബഹൂർ ആണെങ്കിലും അങ്ങനെ ഒരുപാട് സംഭവം, സോപ്പിന്റെ ഓയില്, അഗർബത്തീസ്, അതായത് ഫ്രാഗ്രൻസ്, അതായത് ഗന്ധം, മണമായി ബന്ധപ്പെട്ട എല്ലാ സാധനങങ്ങളും നമ്മൾ ഹോൾസെയിലായിട്ട് ഏറ്റവും ബഡ്ജറ്റ്. നമ്മൾ കോഴിക്കോട് ഒരുപാട് വർഷങ്ങളായിട്ട് എന്താ ഹോൾസെയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനം ഐബോക്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അവസരം, പെർഫ്യൂം ബിസിനസ് എന്താ അത് കണ്ടോക്കാം. അപ്പൊ നമ്മുടെ ഷോപ്പ് വെച്ചാൽ ഐബോക്സ് ഉണ്ട്. ഈ ഐബോക്സ് വെഞ്ചേഴ്സ് ആണ് നമ്മുടെ ഹോൾസെയിൽ ആയിട്ട് പെർഫ്യൂം ബിസിനസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിടിലെ ഷോപ്പാട്ടാ. അപ്പൊ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വെച്ചാൽ നമ്മുടെ കോഴിക്കോട് എമറാൾഡ് വള്ളാന്ന്, അതിനുള്ളിൽ ഫുള്ളുള്ള പെർഫ്യൂമിന്റെ ഹോൾസെയിൽ ലെവലാണ്. ആ നമുക്ക് ഷോപ്പിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ഷോപ്പിന്റെ ഒരു ഓൾ ഇൻ ഓൾ ആയ നമ്മുടെ സ്വന്തം സുഹൃത്ത് ഷാഫിക, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നമ്മുടെ ഐബോക്സ് എന്താണ്? ഐബോക്സ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഐബോക്സ് വെഞ്ചേഴ്സ് എന്നാല് നമ്മുടെ പെർഫ്യൂമിന്റെ മാർക്കറ്റിംഗ് കമ്പനിയാണ്. പെർഫ്യൂമിന്റെ ഇമ്പോർട്ടഡ്, ഓൾ പെർഫ്യൂം ഇമ്പോർട്ടഡ് ആണ്. ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഇമ്പോർട്ടഡ് ഐറ്റമാണ്. ഇമ്പോർട്ടഡ് ഐറ്റംസ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് സ്മോൾ ബഡ്ജറ്റിൽ ഏറ്റവും നല്ല പെർഫ്യൂമർ കമ്പനി പെർഫ്യൂമുകളുടെ ക്ലോണുകൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഏത് ഫ്രാഗ്രൻസും നമുക്ക് എന്താക്കാൻ കഴിയും, ചെയ്തു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഏതൊക്കെ ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ സാധനമാണെങ്കിൽ അതിന്റെ സേരം ക്ലോൺ ചെയ്തിട്ട് അതേ മണത്തിൽ അതേ ഫ്രാഗ്രൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയും. അതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം അതേ ഫ്രാഗ്രൻസ് നമ്മളിവിടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും ഹോൾസെയിൽ ഷോപ്പാണ്. ഹോൾസെയിൽ ഷോപ്പാണ്, അതായത് പുതിയ സ്ഥാപനം തുടങ്ങാനും ഓൾറെഡി പെർഫ്യൂം ഷോപ്പ് നടത്തുന്ന ആൾക്കാർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഇതിപ്പോ പുതിയ ബഡ്ജറ്റിൽ ഏതൊരു ഷോപ്പിനും ഒരു പുതിയ ഓണർപ്രണർക്ക് പുതിയ ചെറിയ ബഡ്ജറ്റിൽ നമ്മളിവിടെ എന്താക്കും, എല്ലാവിധ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കും. ഒന്ന് പെർഫ്യൂം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, രണ്ടാമത് പ്രൈവറ്റ് ലാബലിംഗ്, പിന്നെ ഓൺ ബ്രാൻഡിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും, ബ്രാൻഡിംഗ് നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ പെർഫ്യൂമിന് വേണ്ട എല്ലാവിധ മെറ്റീരിയലും കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് എല്ലാവിധ സപ്പോർട്ട് എങ്ങനെ ചെയ്യാം ബിസിനസ്, മാർക്കറ്റിംഗ് ടീമും ഉണ്ട് ഓൾറെഡി. നമ്മളൊരു ടീമുണ്ട് പഠിപ്പിക്കാനും ഉണ്ടാക്കാനും എല്ലാം ഒരു ടീമുണ്ട് ഓൾറെഡി. ഇപ്പൊ ബിസിനസ് ചെയ്യുന്നുണ്ട് ഏകദേശം ഓൾ കേരള, സൗത്ത് ഇന്ത്യ മുഴുവൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പൊ സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന ഒരു ഹോൾസെയിൽ പെർഫ്യൂം ശൃംഖലയാണ് നമ്മുടെ ഐബോക്സ്. നമുക്ക് ഇവിടെ എന്തൊക്കെയല്ല സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു ആരൊക്കെ ഒരാളാക്കി തരാൻ പറ്റുമോ? ഹബീബ് നമ്മുടെ സുഹൃത്ത് ഹബീബാണ്. അപ്പൊ ഹബീബിനോട് ചോദിച്ച് ബാക്കി നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ലഭിക്കും, എങ്ങനെ നമുക്ക് പെർഫ്യൂം ബിസിനസ് തുടങ്ങാൻ എല്ലാവരും ചോദിച്ചോക്കാം. അതുകൂടാതെ നമ്മളിവിടെ ചെയ്യുന്ന അല്ലൂത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ ബ്രാൻഡ് അല്ലൂത്. ഈ അല്ലൂതിന്റെ ബ്രാൻഡ് എല്ലാവിധ റൂം ഫ്രഷ്നർ, അതായത് ഊതിൽ ഊതുപൊടിയിൽ ഉണ്ടാക്കുന്ന ബഹൂറുകൾ,
അറേബ്യൻ സ്റ്റൈലിലുള്ള ബഹൂറുകള് റൂം ഫ്രഷ്നറിന് വേണ്ടി എല്ലാ സാധനങ്ങളും ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും അതെങ്ങനെ ഡിസ്ട്രിക്ട് വൈസ് ആണോ അതോ സ്റ്റേറ്റ് വൈസ് ആണോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പല മേഖലകളിലും നമുക്ക് ആയിട്ടുണ്ട്, ആളുകളായിട്ടുണ്ട്, എങ്കിലും ബന്ധപ്പെടാം ധൈര്യമായിട്ട് ബന്ധപ്പെടാം. പിന്നെ നമ്മളിപ്പോ ഈ സോപ്പ് അഗർബത്തി ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. നല്ല കിടിലം ബ്രാൻഡല്ലേ. സോപ്പിന് വേണ്ട മെറ്റീരിയൽ, അതായത് പെർഫ്യൂമ്, സോപ്പിന്റെ പെർഫ്യൂമ്, അഗർബത്തി, അഗർബത്തിന്റെ പെർഫ്യൂം, ബേസ് കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിലാണെങ്കിലും ഹെവി ബഡ്ജറ്റിലാണെങ്കിലും ബിസിനസ് തുടങ്ങാൻ നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. തീർച്ചയായും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വരെ ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് നമ്മളെ സമീപിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ ടീച്ചിങ് കൊടുത്തിട്ട് എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തു കൊടുക്കും. എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ഐ ബോക്സ് ബെഞ്ചോസ് ഇപ്പം നമ്മുടെ കാഴ്ചക്കാർക്ക് മുമ്പിൽ വെക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി അല്ലെ. അപ്പൊ ഞാൻ ഇന്നൊരു ഒന്നുണ്ട്, നിങ്ങളുടെ ഷോപ്പിൽ എന്തൊക്കെ സംഭവം ഒന്ന് കണ്ടുപോയിട്ട് വരാം. ഹബീബിനോട് ഹബീബിനോട് ചോദിച്ചിട്ട് ബാക്കി സംഭവങ്ങൾ കണ്ടുനോക്കാം. അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ഹബീബ് ഉണ്ട്. ഹബീബ് ബ്രോ, അപ്പൊ നമുക്ക് ഷാഫിക്ക് ഏകദേശം നമ്മൾ ചെയ്ത ഐ ബോക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അത് മൊത്തത്തിലൊന്ന് വിവരിച്ച് തരുമോ? നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? ഇമ്പോർട്ട് റോയൽസ്, അതൊക്കെ ഈ ബോട്ടിൽസ് വരുന്നത്. ഇതൊക്കെ ഓരോ പേരുകളാണ്, അതായത് ഈ ബ്ലാക്ക് ഓർക്കിഡ്, ഇതൊക്കെ ഇൻഡസ്ട്രി ബ്രാൻഡാണ് അല്ലേ. അതായത് നമ്മുടെ പെർഫ്യൂമിന്റെ ഒറിജിനൽ പെർഫ്യൂമിന്റെ ബ്രാൻഡാണ് ഓയിലുകൾ വരുന്നത്. അത് നമ്മുടെ ഓയിലായിട്ട് വരുന്നത്, ഇതാണ് നമ്മൾ ക്ലോൺ ചെയ്ത് ചെയ്യുന്നല്ലേ. നമുക്ക് ആവശ്യമുണ്ട്, നമ്മൾ സ്പ്രേ ആക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, നമ്മളിപ്പോ എല്ലാരും ഹോൾസെയിൽ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ഇല്ല, അപ്പൊ നമ്മള് അപ്പൊ നമ്മൾ ആ ഏത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ വേണ്ടത് അത് ഞങ്ങൾ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ചെയ്തുതരും. ഞങ്ങൾ സ്പ്രേ ആക്കി ചെയ്തു. ശരിക്കും ഇതിന്റെ ഒറിജിനൽ അമ്പ പൈസ ഭയങ്കര പൈസ ആയിരിക്കും, ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. ഏകദേശം 10,000 രൂപ 20,000 രൂപ ഉണ്ടെങ്കിൽ 20,000 രൂപയുള്ള സാധനമാണ് 1,000-1,200 രൂപയ്ക്ക് നമുക്ക് ചെയ്തുതരാം. നമുക്ക് സംതൃപ്തി, അതേ മണവും കിട്ടി, അതേഗ്രാൻസ്, അതേ രസം എല്ലാം ഉണ്ടോ? ശരിക്കും ഇപ്പം ഈ പെർഫ്യൂം ബിസിനസ് പറയുമ്പോൾ ഒരു ലക്ഷറി ബിസിനസ് ആയി മാറിയിട്ടുണ്ടല്ലേ. അപ്പൊ എങ്ങനെ ഇന്ത്യ ലോകത്ത് കിട്ടുന്ന ഏകദേശം എല്ലാ പെർഫ്യൂമിന്റെയും ഒരുവിധം എല്ലാം ഞങ്ങളെ ഓയിൽ ഉണ്ട്. ഒരുവിധം 90% നമുക്ക് കിട്ടും, കിട്ടും അല്ലെ. ഇവിധം ഒരുപാട് സെൻസിൻ്റെ അമീറത്ത്, അലറബ്, അങ്ങനെ ഇതിന്റെ പല ഐറ്റംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത് ഇതുപോലത്തെ ഒരു പെർഫ്യൂം ഷോപ്പ് തുടങ്ങണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മറ്റൊരു കാര്യം, തീരെ ഇതിൽ പരിചയസമ്പന്നരല്ലാത്ത ആൾക്ക് വരെ ഞങ്ങൾക്ക് ഇത് അവരെ ആ ഒരു വിശദമായിട്ട് അവർ ഈ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. പഠിപ്പിച്ചു കൊടുക്കുകയും ഞങ്ങൾ തന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഇപ്പൊ ചെറിയ ബഡ്ജറ്റ്, ചെറിയൊരു എമൗണ്ട് കൊണ്ടുവരും, ചെറിയൊരു വ്യക്തിക്ക് ചെറിയൊരു സാമ്പത്തിക ശേഷി തുടങ്ങിയ പരിപാടിയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. സബായിട്ട് ചെയ്യാം, സബായിട്ട് ചെയ്യാം, വലിയ ബഡ്ജറ്റ് ചെയ്യാം, ഏത് രീതിയിൽ വേണം. അപ്പൊ ബ്രാൻഡാക്കി ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ലിക്വിഡ് പറഞ്ഞത്. നെക്സ്റ്റ് ഇപ്പൊ നമുക്ക് എന്താ നോക്കല്ലത്? ഓൺ പ്രൊഡക്ട്സ് ബ്രാൻഡ് ലെവൽ അല്ലേ. ഇതിപ്പോ ചെറിയ ബോട്ടിൽ കാണുന്നുണ്ട്, ഇപ്പൊ വലിയ ബോട്ടിൽ കാണുന്നൊക്കെ ആണെങ്കിൽ സെയിം തന്നെയാണോ? ഇതിപ്പോ പുള്ളിക്കാരൻ ചെയ്യുന്നത് ഇവിടെ ജസ്റ്റ് ചെയ്യുന്നത്, ഇത് ബ്രാൻഡ് എന്ത് സംഭവം കൊടുക്കണോ? ഓൾറെഡി ഞങ്ങൾക്ക് വരുന്ന പിന്നെ കസ്റ്റമർ ഉണ്ടാവില്ല, ഞങ്ങൾക്ക് റീറ്റെയിൽ വരുന്നത്, അവർ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഹോൾസെയിൽ റേറ്റിന് വാങ്ങിച്ചിട്ട് അവര് കൊണ്ടുപോയി അവർ വിൽക്കുകയാണല്ലേ. അപ്പൊ അവർക്ക് അയക്കേണ്ട നിറച്ചോണ്ടിരിക്കുന്നത് ഓയിലാണ്. ഇതിപ്പോ ഓൾറെഡി ചെറിയ ബോട്ടിൽ ഒഴിച്ചു വെച്ചല്ലോ, ഓയിലാണല്ലേ, ഓയിലാണ്. പല പല ഫ്ലേവർ, പല പല ഫ്രാഗ്രൻസ് ലെവൽ ഒരുവിധ സ്ഥലത്തൊക്കെ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഐ ബോക്സിന്റെ ഒരു ഓൺ ബ്രാൻഡിലോ അല്ലൂത നിങ്ങളെ ബ്രാൻഡാണ്, ഓൺ ബ്രാൻഡ്, നിങ്ങളെ ബ്രാൻഡിൽ സാധനം ചെയ്തു തുടങ്ങി. തീർച്ചയായിട്ടും ഓൺ പ്രൊഡക്ട്സ് ഉണ്ട് ഒരുപാട് ഉണ്ടല്ലേ. അപ്പൊ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. കാരണം വെച്ചാൽ ഇപ്പൊ കാണുന്ന വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ആരെങ്കിലും പെർഫ്യൂം ബിസിനസ് ചെയ്യണമെങ്കിൽ സമീപിച്ചാൽ മതി. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് അറിവില്ലായ്മ ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ അതിനുള്ള ആൻസർ ചെയ്തു കൊടുക്കും. പെർഫ്യൂം ബിസിനസ് എന്ത് കാര്യം വേണമെങ്കിലും നമ്മളെ എന്താ പറയാ ഐ ബോക്സിൽ വന്നാൽ മതി അല്ലേ. അത് ജസ്റ്റ് കൊണ്ട് കാണുന്ന മൊത്തമുണ്ടല്ലോ, ഓൾമോസ്റ്റ് വേൾഡ് കിട്ടുന്ന 90% പെർഫ്യൂംസിന്റെ നമുക്ക് ഓയിൽ നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ നമുക്ക് നമ്മൾ ഓയിലിന്റെ കേസൊക്കെ നമ്മൾ ഏകദേശം സംസാരിച്ചു കഴിഞ്ഞു. അത് നിങ്ങളുടെ പുതിയ ബ്രാൻഡ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പറഞ്ഞു, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുക. ഇതൊക്കെയാണ് നിങ്ങൾ ബ്രാൻഡ്. ഒരുപാട് സാധനം കാണുന്നുണ്ട് എനിക്ക്, എന്താ സംഭവം മനസ്സിലാതെ. ഒരുപാട് ബോക്സുകളും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വിവരിച്ചു തരുമോ? എന്തൊക്കെ ഐറ്റംസ് വരുന്നത്? ബഹൂർ എന്ന് ശരിക്കും എന്താണെന്ന് പറഞ്ഞു സാധാരണ മലയാളികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പുകയ്ക്കുന്ന ഐറ്റം, നമ്മളെ കുന്തിരിക്കത്തിന് പകരം പുകയ്ക്കുന്ന ഒരു അറബിക് ഐറ്റം ആണ് ഇത്. ജസ്റ്റ് അറിയാത്ത ഒരുപാട് ആൾക്കാരുടെ ബഹൂർ അല്ലൂദിന്റെ ബഹൂർ ഷെയ്ക്ക് ആണ്. ഇത് ഹോൾസെയിൽ ചെയ്യുന്നതാണ്, റീറ്റെയിൽ ഉണ്ടല്ലേ. ഇതിപ്പോ ബോക്സിൽ പല അളവാണ് തോന്നുന്നത്, അര കിലോന്, ഇത് 250 ഗ്രാം 250 ഗ്രാം അളവാണ്.
ഫോർ എക്സാമ്പിൾ ഒരു ഷോപ്പ് തുടങ്ങുന്ന ആൾക്കാർക്ക് ഹോൾസെയിലായിട്ട് കൊണ്ടുപോയിട്ട് അതിന്റെ റീറ്റെയിൽ വിൽക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ലാഭം കിട്ടും അല്ലേ, നല്ല നല്ല ലാഭം കിട്ടും. ഇത് ഇപ്പം ഇത് 250 ഗ്രാമിന്റെ നല്ല ഒരു ഫുൾ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ലുക്ക് ഉണ്ടല്ലേ, ഒരു അറബിക് പ്രൊഡക്റ്റ് പോലെ തോന്നുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം നമ്മുടെ ഐ ബോക്സിന്റെ ഓൺ പ്രൊഡക്റ്റ് അല്ലൂതിന്റെ നമ്മുടെ ബഹുറി. ഇതിപ്പോ ഈ ബോക്സിലാണെങ്കിലോ ഇത് അതിന്റെ ഹോൾസെയിൽ പാക്ക് ആണല്ലേ. മിനിയേച്ചർ പെർഫ്യൂം പോക്കറ്റ് പെർഫ്യൂംസ് എല്ലാം പറയുന്ന ടൈപ്പ് മിനിയേച്ചർ. ഇതുപോലെ ചെറിയ ഇത് നിങ്ങൾ ഓൺ ബ്രാൻഡ് ആണോ? ഇതുണ്ട് അല്ലൂതിന്റെ ചെറിയ നല്ല ബോക്സ് ഇരുന്ന ഒരു ഇതിപ്പോ ശരിക്കും നമ്മുടെ ഒരു എന്താ പറയാ ബോയ്സിന്റെ മെൻസിന്റെ വേറെ ഷോപ്പിന്റെ ഒക്കെ ഒരു മൂലക്കെല്ലാം വെച്ച് എല്ലാ ഷോപ്പിലും ആണല്ലോ. ചെറിയ ഫാൻസി ഷോപ്പ് ആണെന്നുണ്ടെങ്കിലും വെഡിങ് മാളിലാണെങ്കിലും ഇതൊക്കെ ഉണ്ടോ? നല്ല മാർജിൻ ഐറ്റം ആണ്. ഇതൊക്കെ ഒരു 50-100 രൂപ ബാഗിൽ ഇട്ട് അടക്കാൻ വേണ്ടി പെർഫ്യൂം പോക്കറ്റ് ഇട്ട് അടക്കാൻ വേണ്ടിയിട്ട് അല്ലെ. സുഖകാര്യം കൊണ്ടുപോയി വരുന്ന മിനിയേച്ചർ പെർഫ്യൂംസ് അല്ലെ. ഇതുണ്ട് അല്ലൂതിന്റെ മിനിയേച്ചർ പെർഫ്യൂംസിന് ഒരുപാട് നല്ല ഫ്രാഗ്രൻസ്, ഒരുപാട് ഫ്രാഗ്രൻസ് ഉണ്ട്. മറ്റൊരു രസം അത് വേണമെങ്കിൽ നമുക്കൊരു കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ. അതെ അതെ അതെ, വരുന്നവർക്കെല്ലാം കൊടുക്കാം. ഹാപ്പി ആണ് ഹാപ്പി. അതെ അതെ, നമുക്ക് കല്യാണത്തിന് അതുപോലെ തന്നെ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വരുന്ന നല്ല ഐറ്റംസ് ആണ് ഇത്. അടുത്ത ഐറ്റം എന്താണ് ബഹൂറിൽ തന്നെ ലൂസ് ചെറിയ ക്വാണ്ടിറ്റി റീറ്റെയിൽ ഐറ്റംസിന് കൊടുക്കാൻ വരുന്നുണ്ട്. ഇപ്പൊ ഗ്രാമിന്റെ നല്ലതാ ബക്കൂർ റഷീഖ. ഫുൾ അറബിക് നെയിംസ് ആണ്, നല്ല അടിപൊളി അറബിക് നെയിം. ഷെയ്ക്ക അതുപോലെ റഷീഖ 50 ഗ്രാം ബക്കൂർ മിസിയാൻ. ഓൾമോസ്റ്റ് ഫ്ലേവേഴ്സ് അത് 8 ഫ്രാഗ്രൻസ് ആയിരിക്കും. 8 തരം ആയിരിക്കും അല്ലെ. കുറെ ഐറ്റംസ് വരുന്നത്. അത് ചെറിയ ബോക്സ് ഇട്ട് നമുക്ക് സിംഗിൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഷോപ്പിലൊക്കെ ആണെങ്കിൽ സാധാ ബഡ്ജറ്റ് പോലെ വാങ്ങിക്കാൻ വരുന്ന ഐറ്റംസ് പേഴ്സണൽ യൂസിനും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആയി കാണുന്നത്. ഇത് എന്താ ബോക്സ് വരുന്നത്? അഗർബത്തിയാണ്, അഗർബത്തിയുടെ ഹോൾസെയിൽ ഹോൾസെയിൽ പാക്ക്. ഷോപ്പേഴ്സിന് വെക്കാണ്, ഷോപ്പേഴ്സിന് ലൂസ് കൊടുക്കാൻ. മറ്റേ സൈക്കിളാണ് വലിയ വലിയ ബ്രാൻഡ് ബ്രാൻഡ് പാക്കഡ് ഐറ്റംസിന് പകരം ലൂസ് ആയിട്ട് ഒരു ക്വാണ്ടിറ്റി ഒരു 10-20 പീസ് ഒക്കെ ഹോൾസെയിൽ കൊടുത്തിട്ട് അങ്ങനെ റീറ്റെയിൽ സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് എന്താ ഐറ്റം ഉള്ളത്? പിന്നെ ഉള്ളത് ബഹൂർ പുകയ്ക്കുള്ള പുകയ്ക്കാനുള്ള സ്റ്റാൻഡ് കേട്ടാ. നല്ല അത് ഓൺ ബ്രാൻഡ് തന്നെ, ഹാൻഡിക്രാഫ്റ്റ്സ് നല്ല ബ്രാൻഡ് ലെവലില് പുകയ്ക്കാനുള്ള ഒരു പെട്ടി അല്ലെ, ഒരു ഉപകരണം. ഇതാണെങ്കിലോ ഇത് നമ്മളെ ഈ ബഹൂറിന് തന്നെ സ്റ്റിക്ക് കത്തിക്കാൻ നമ്മുടെ പുന്തിരിക്കത്തിന്റെ കത്തിക്കുന്ന സെയിം ഐറ്റം പോലെ അല്ലേ. ഇത് കത്തിച്ചിരിക്കും വെച്ചാൽ മതി, നല്ല മണമായിരിക്കും അല്ലേ, നല്ല മണമായിരിക്കും. ഇത് അത് ഇതേപോലെ തന്നെ നമ്മുടെ അല്ലൂതിന്റെ ബൾഗേറിയൻ റോസ്. ഒരു ഫ്ലേവർ, ഒരു ഫ്ലേവർ ആണുള്ളത്. 8 ഫ്ലേവർ ഉണ്ടല്ലേ, 8 ഫ്രാഗ്രൻസ് വരുന്നുണ്ട് ഈ സ്റ്റിക്കിൽ അല്ലേ. ഒരു പാക്കറ്റിൽ 10 പീസ് വരുന്നത്. ഇത് നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിക്കാം അല്ലേ. എത്ര പീസും കിട്ടും നമുക്ക് ഇഷ്ടം പോലെ, എത്ര ക്വാണ്ടിറ്റി ഓർഡർ പോലെ ഇരിക്കും. അത് ബഡ്ജറ്റ് അങ്ങനെ ലിമിറ്റ് ഒന്നും ഉണ്ടോ? മിനിമം പർച്ചേസ് ഇല്ല, ഒരു ആവറേജ് പർച്ചേസ് ചെയ്യാം ഹോൾസെയിൽ ലെവലില് അല്ലേ. മിനിമം പർച്ചേസ് 2000 പീസ് കൊടുക്കാനും പറ്റും. 10 പീസ് കൊടുക്കാൻ 2000 പീസും കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ എന്താ പറയുക ഐ ബോക്സിന്റെ കപ്പാസിറ്റി അല്ലേ. നെക്സ്റ്റ് ആണെങ്കിലോ പെർഫ്യൂംസ് ഇതൊക്കെ ഓൺ പെർഫ്യൂംസ് വരുന്ന ഐറ്റംസ് കേട്ടോ. ഇതൊക്കെ നല്ല നമുക്ക് മാർജിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അല്ലൂതിന്റെ ഓൺ ബീറ്റ്സ് സ്പോർട്സ് 911 അതുപോലെ തന്നെ എന്താ പറയാ ബീറ്റ്സ് അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടല്ലേ. അപ്പൊ അഭി അടുത്ത വേറെ എന്ത് പ്രൊഡക്റ്റ് ആയിരുന്നു? ഇപ്പം മൺസൂൺ സീസൺ നമ്മൾക്കാലം കിളർത്ത് സ്മെല്ലൊക്കെ കാറിന്റെ ഉള്ളിൽ ഒരു പരിഹാരം. അതായത് കാർ പെർഫ്യൂം, അത് കാർ പെർഫ്യൂമിന്റെ ബ്രാൻഡ് നമ്മുടെ അല്ലൂത് ചെയ്തിട്ട് ലെമൺ ആയാലും. ഇത് എത്ര ഫ്ലേവർ ഉള്ളത്? ഇത് 4 ഫ്ലേവർ ഉണ്ട്. സീ ബ്രീസ്, പിന്നെ ലെമൺ ഐലാൻഡ്, പിന്നെ വരുന്നത് ഐസ് ബ്ലൂ. ഐസ് ബ്ലൂ എന്നിട്ട് അതൊരു 4 ഫ്രാഗ്രൻസ് ആയിരിക്കും അല്ലെ, ഓരോ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ലെവലില്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണോ. ടാഗ് ഉണ്ടായിരിക്കും, ഒരു ടാഗിൽ സ്മെൽ ഉണ്ടായിരിക്കും. മണം പോയിക്കോളും, 1 മന്ത് കഴിഞ്ഞാൽ അവര് പോയി പോയി. ഇത് നമ്മൾ അതിന്റെ പകരം ഇത് ജസ്റ്റ് തൂക്കിയിട്ടാ മതി, അടിച്ചു കൊടുത്താൽ രണ്ടൊന്ന് കാണിച്ചു. അതായത് നമുക്ക് ഒരു പുതിയ ഒരു കാർ പെർഫ്യൂമിലെ ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആണ്. അതായത് ഒരു ടാഗും അതുപോലെ തന്നെ ഒരു ബോട്ടിലും. ജസ്റ്റ് ഒരു എനിക്കൊന്ന് 2-3 മാസം 2000 രൂപ 3 മാസം അത് മേലെ പോലെ ഏകദേശം 6 മാസത്തോളം ഉപയോഗിക്കാൻ വരുന്ന അല്ലൂതിന്റെ ഓൺ പ്രൊഡക്റ്റ് ആണ്. ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി, തൂക്കിയിട്ടാ മതി. പിന്നെ കാറിലുള്ള ലെതർ മെല്ലൊക്കെ ജസ്റ്റ് അടിച്ചാൽ തന്നെ നല്ല ഫ്ലേവർ, നല്ലൊരു ഫ്രാഗ്രൻസ് ആയിരിക്കും അല്ലേ. നാലായിട്ടുണ്ട് ഫ്ലേവേഴ്സ് നമുക്ക് ഹോൾസെയിൽ കൊടുക്കുകയും ചെയ്യാം. ഹോൾസെയിലാണ് അപ്രോച്ച് ചെയ്യാൻ പറ്റും, ഡീലേഴ്സിന് ചെയ്യാൻ പറ്റും. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആണ് ഇത്. ഇതെന്തൊക്കെ ഇതെന്ന സംഭവം? അത് നമ്മുടെ ചെറിയ പെർഫ്യൂംസ്, ചെറിയ ബോട്ടിൽ പെർഫ്യൂംസ്, ചെറിയ ബോട്ടിൽ അല്ല, നമുക്ക് ഡെയിലി യൂസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം. ലെക്സസ്, ഇത് ഏത് ബ്രാൻഡാണ്? രണ്ടായിട്ടുണ്ട്, അല്ലു തന്നെയാണോ?
ആ ചെറിയ ടൈപ്പ് ആട്ടോ, നമുക്ക് നല്ലൊരു മിനി നല്ല ലുക്ക് കാണാൻ നല്ല രസമുണ്ട് അല്ലേ. ഇതിന് നമുക്ക് നല്ല നല്ല മാർജിൻ കിട്ടും പെർഫ്യൂം ശരിക്കും പറഞ്ഞല്ല, നല്ല ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മാർജിൻ കിട്ടില്ലേ, തീർച്ചയായിട്ടും എപ്പോഴും നല്ല മാർജിൻ കിട്ടുന്ന ഐറ്റം ആണല്ലേ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ ഏകദേശം പ്രൊഡക്റ്റിലായാലും വരുന്നത്. ഞാൻ ഫസ്റ്റ് വന്നപ്പോ ഇതൊക്കെ ബോട്ടിൽസ് ആണോ അല്ലേ, ഷോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ജസ്റ്റ് നമുക്ക് നല്ല രസമുണ്ട്. ഫാൻസി ബോട്ടിൽസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ആ പിന്നെ ഉള്ളത് ഓരോ ആൾക്കാർ ശരി, ഫോർ എക്സാമ്പിൾ റീറ്റെയിൽ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഒഴിച്ച് നിറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യും. അപ്പൊ അവർക്കെല്ലാം കൊടുക്കാൻ വരുന്ന നല്ല അടിപൊളി ചെറിയ ബോട്ടിൽ മുതൽ വലിയ ബോട്ടിൽ കാണുന്നുണ്ട്. അതിന് അപ്പുറത്ത് ഒരുപാട് മോഡൽസ് ഉണ്ട്, ഇവിടെയും മോഡൽസ് ഉണ്ട്. അത് ശരിക്കും വെച്ചാൽ പെർഫ്യൂമിന്റെ ഒരു എ ടു സെറ്റ് സംഭവങ്ങള് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അത് സുഗന്ധത്തിന്റെ ശരിക്കും ഒരു ഹോൾസെയിൽ കടന്നു പറയാം അല്ലേ, ഏഹ് എല്ലാം സുഗന്ധാണല്ലോ ശരിക്കും അല്ലേ. അപ്പൊ ഹബീബ് നമ്മൾ നെക്സ്റ്റ് എന്താണ് വേണ്ടി പോകുന്നത്? ചില ഷോപ്പിലൊക്കെ കാണാറുണ്ടല്ലേ, ലുലു മാളിലെല്ലാം പോയാൽ ഒരുപാട് ബ്രാൻഡ് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ലൈവ് ആയിട്ട് പെർഫ്യൂം മേക്ക് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പാണ് ഈ കാണുന്നത്. അതുപോലെ പ്രൈവറ്റ് ലാബലിംഗ് അത് അങ്ങനെ പറഞ്ഞാല് ബ്രാൻഡ് സ്വന്തമായിട്ട് എന്റെ പേര് സുമിത്ത് തന്നെ ബ്രാൻഡ് തുടങ്ങണമെങ്കിൽ ചെയ്തല്ലേ, അത് ചെയ്തിരാൻ പറ്റും. അത് ഓൺ ബ്രാൻഡിങ് അതുപോലെ തന്നെ ലൈവ് പെർഫ്യൂം മേക്കിംഗ് ഇതൊക്കെ ബോട്ടിലൊക്കെ ആണെങ്കിലോ. ഇത് എന്ന് പറയുമ്പോ പെർഫ്യൂം ബോട്ടിൽസ് ആണ്, ഇതിപ്പോ നിങ്ങൾ ഓൺ ബ്രാൻഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലാബ് എന്റെ പേരടിച്ച് നമുക്ക് ചെയ്തരാൻ പറ്റും. എത്ര പീസ് നമുക്ക് ചെയ്തരാൻ പറ്റും? ഇതിപ്പോ ഈ മെഷീൻ കാണുന്നത് ഇത് പെർഫ്യൂമിന്റെ പമ്പ് ലോക്ക് ചെയ്യാൻ വേണ്ടി, അതായത് ഈ അടപ്പ് ഇത് രണ്ടും ഇവിടെ ഇത് ഇവിടെ വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ സംഭവം അല്ലേ. ഇപ്പൊ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. പെർഫ്യൂം ബോട്ടില് പിന്നെ പെർഫ്യൂം അതിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ബീക്കർ ആണ്, ബീക്കർ പിന്നെ മിക്സ് ചെയ്യണം ബ്ലെൻഡർ. ഇത് വരുമ്പോ പെർഫ്യൂം മിക്സ് ചെയ്യണം, അതിന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പെർഫ്യൂം ബൂസ്റ്റർ പിന്നെ മെഷറിംഗ് ട്യൂബ് പിന്നെ ജസ്റ്റ് ഇങ്ങനത്തെ സംഭവം ബീക്കർ കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ. ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും ലൈവായിട്ട് ഫോർ എക്സാമ്പിൾ ചെറിയ ഒരു 100 സ്ക്വയർ ഫീറ്റ് റൂം ഉണ്ടെങ്കിൽ കുറച്ച് ഓയിലും അതുപോലെ തന്നെ ഇതുപോലത്തെ എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. ഇക്ക അത് നല്ല നല്ല ഓപ്പർച്യൂണിറ്റി ആണല്ലേ. നമുക്കൊരു സാധാരണക്കാരനെങ്കിൽ ഒരു പെർഫ്യൂം കട തുടങ്ങണം അല്ലെങ്കിൽ വേണ്ടി വെച്ച് ചെറിയ ബഡ്ജറ്റ് ഉള്ളെങ്കിൽ പോലും നമുക്കിതെല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെറിയ ചെലവ് ഒരുപാട് ലാഭം, നല്ല ലാഭം കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പെർഫ്യൂം ബാർ ഇതുപോലത്തെ പെർഫ്യൂം ബാർ ഒക്കെ ഒരുപാട് കാണുന്നില്ലേ, ഇതുപോലെ കാണുന്ന ഒരു സംഭവമാണ് ഓൺ ബ്രാൻഡിൽ. അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നേരെ ഐബോക്സിലേക്ക് വന്നാൽ മതി, നേരെ ഇവിടെ വരിക, ഞങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഇതിനെല്ലാം എല്ലാ സംഗതി ചെയ്യും. അത്ര പെർഫ്യൂം കച്ചവടം ചെയ്യണമെങ്കിൽ എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. എ ടു സെറ്റ് ചെറിയൊരു മുട്ടു സൂചി മുതൽ അതിന് ലാസ്റ്റ് വരെ പെർഫ്യൂം എല്ലാം സംഭവം അത് പുതിയ ടെക്നോളജി. സാധാ പഴയ നമ്മൾ അത്ര മുതൽ ഇപ്പോഴും ലൈവ് പെർഫ്യൂം ഓൺ ബ്രാൻഡിങ് വരെ എ ടു സെറ്റ് സർവീസ്. ഓൾമോസ്റ്റ് നമ്മളെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റും. ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് പോലും ഭയങ്കര സിമ്പിളായിട്ട് കടന്നു വരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഒരു കയ്യിൽ 5 ലക്ഷം രൂപ ഉണ്ട്, പക്ഷെ എന്ത് തുടങ്ങണം എന്ന് അറിയില്ല. അവർക്ക് പറ്റിയ നല്ലൊരു മേഖല കൂടിയാണ് നമ്മുടെ പെർഫ്യൂം മേക്കിംഗ്. മറ്റൊന്ന് സാധാരണ പിള്ളേരൊക്കെ ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ചെയ്യുന്നു, അതുവരെ ഞങ്ങളുടെ അതിന്റെ എല്ലാ കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മൾ ആമസോൺ ഫ്ലിപ്കാർട്ട് അതോ തന്നെ ഒരുപാട് സൈറ്റുകൾ ചെയ്യുന്ന അത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ സ്വന്തം ബ്രാൻഡ് ചെയ്യാൻ പറ്റും, നല്ല ബോട്ടിലിംഗ് ലേബലിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഓൺ ബ്രാൻഡിൽ നമുക്ക് ഓൺ ബ്രാൻഡിൽ പെർഫ്യൂം നമുക്ക് തുടങ്ങാൻ പറ്റും. നേരെ ഐബോക്സ് ഒക്കെ വന്നാൽ മതി, മറ്റുള്ള സ്റ്റിക്കറുകൾ അതിന്റെ എന്തൊക്കെയാണ് ബോക്സുകൾ പാക്കിംഗ് എല്ലാം ചെയ്തിരാൻ പറ്റും. അപ്പൊ ഹബീബ് നമ്മൾ ഓൾമോസ്റ്റ് പെർഫ്യൂമിന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും പറ്റി അറിയാനുണ്ടോ? ഇനി അറിയാനുള്ളത് നമുക്ക് പെർഫ്യൂമിന്റെ ഒപ്പമുള്ള തന്നെയാണ് ഫ്രഷ്നെസ്സിന് യൂസ് ചെയ്യണം സോപ്പ്, സോപ്പ് ബാത്ത് ക്ലീനിങ്, നമ്മൾ ഷാഫിക്ക് പറഞ്ഞ പോലെ. അതായത് പുതിയ ഒരുപാട് ഐറ്റംസ് ഇപ്പം ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ, അല്ലൂതും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ശേഷം അത് ജസ്റ്റ് വിവരിച്ചിരാൻ പറ്റുമോ? ഇതിപ്പോ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് സോപ്പ് ഓയിൽ, സോപ്പില് യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഓയിൽ, സോപ്പ് ഓയിൽ. ഫോർ എക്സാമ്പിൾ ലെക്സ് എന്നൊക്കെ പറയുന്ന പോലെ പല സോപ്പ് ഉണ്ടാക്കൂലേ, അതിന്റെ മണത്തിലിട്ടോ അതില് മണമായിട്ട് യൂസ് ചെയ്യണ പെർഫ്യൂം ഓയിൽ ആണ് യൂസ് ചെയ്യുന്ന സംഭവം അല്ലേ. ആ ഇത് കണ്ടോ, ഇത് അരോമാസ് അല്ലേ, ഇതിങ്ങനെ ഇത് ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങള് നമ്മള് ഡിസ്ട്രിബ്യൂട്ടറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ് ഈ ബ്രാൻഡിന്റെ, ഈ ബ്രാൻഡ് ഡിസ്ട്രിബ്യൂട്ടറാണോ? ഐസൻബർഗ് എന്ന ബ്രാൻഡ് ഡിസ്ട്രിബ്യൂട്ടർ. ഇപ്പൊ നിങ്ങള് അതായത് സോപ്പ് കമ്പനിക്കാരൊക്കെ കാണുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സാധനം എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടോ? ലേറ്റസ്റ്റ് ആയിട്ട് 50 ഫ്ലേവേഴ്സ് ചെയ്യാൻ പറ്റും അല്ലേ. ഫോർ എക്സാമ്പിൾ സോപ്പ് കമ്പനി ചിലപ്പോൾ നടത്തുന്ന ആൾക്കാർക്ക് ഓക്കെ സ്വന്തമായി തുടങ്ങണം, അതിന്റെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും, സോപ്പ് ചെയ്ത് തരുന്ന. നെക്സ്റ്റ് ഒരു കാറ്റഗറി ആണ് സോപ്പ്, അതൊന്ന് ചന്ദനത്തിരി, ചന്ദനത്തിരി ഇത് ഫ്ലേവേർഡ് ആണ്, ഇതിന് തന്നെ റോയ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇതിൽ തന്നെ സോപ്പ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫ്യൂം ഓയിൽ എന്ന് പറയുമ്പോൾ
ഇതിൽ തന്നെ നമുക്ക് അഗർബത്തി മറ്റേ ഫ്ലോർ ക്ലീനിങ്ങിന് യൂസ് ചെയ്യണത് ഹാൻഡ് വാഷ് അതൊക്കെ മണം കൊടുക്കുന്ന സാധനം, ആ സാധനമൊക്കെ നമ്മൾക്ക് ആ ഓയിൽസ് നമ്മളിൽ ചെയ്യാൻ പറ്റൂല. ഇതിപ്പോ അഗർബത്തി പ്ലെയിൻ അല്ല, ഇത് ഊതുമാറാവുന്ന സംഭവം, ഇത് ഊതുമാറാന്നുള്ള ഫ്ലേവർ ഫ്ലേവറാണ്. ഫോർ എക്സാമ്പിൾ ചന്ദനത്തിന്റെ സ്വന്തമായിട്ട് ബ്രാൻഡ് തുടങ്ങണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ അതായത് ഇത് ഇപ്പൊ എത്ര പീസ് ഉണ്ട് ഏകദേശം? അറുന്നൂറ് പീസ് ഉണ്ട്, 1 kg ക്വാണ്ടിറ്റി അല്ലേ. ഇതിൽ നമുക്ക് ഏകദേശം 600 പറയുമ്പോൾ ഒരു 10-20 പീസ് പീസ് 30 പാക്കറ്റ് നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും അല്ലേ സുഖമായിട്ട്. ഇതിപ്പോ ഇതുകൊണ്ട് ബ്രാൻഡ് വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക്, ഇങ്ങനെ ചെയ്തിട്ടില്ലേ. അപ്പൊ അത് ചന്ദനത്തിരി കമ്പനി ആണെങ്കിലും സോപ്പ് കമ്പനി ആണെങ്കിലും അതുപോലെ തന്നെ പെർഫ്യൂം ആണെങ്കിലും എന്താണെങ്കിലും ബ്രാൻഡായി നമുക്ക് ചെയ്തു തരാൻ പറ്റും. അത് നമ്മൾ ഐബോക്സിൽ ബന്ധപ്പെട്ടാൽ മതി അല്ലേ. അത് നല്ല കാര്യം കേട്ടോ, ഒരുപാട് ആൾക്കാർക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൈ നമ്മൾ കൊടുക്കാൻ വേണ്ടി. എല്ലാവർക്കും ഒരു ബിസിനസിന്റെ രണ്ട് സെറ്റാണ്, ഒന്ന് മാർക്കറ്റിംഗ് പിന്നെ അതിന്റെ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഫുൾ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ഹെഡേക്ക് ഒരിക്കലും ആ ബിസിനസ് മാൻ വരില്ല. പിന്നെ ഉള്ളത് മാർക്കറ്റിംഗ് മാത്രം നോക്കിയാൽ മതി അല്ലേ. അതിൽ നമ്മൾ ടിപ്സ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അതിന്റെ സപ്പോർട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കും ചെയ്യും അല്ലേ. ഓക്കെ, ഇതിപ്പോ ഇത് ഇത് നമ്മൾ കണ്ടു, ഇതെന്താ സംഭവം? ഈ ബോട്ടിൽ ഓയിൽസ് നമ്മൾ പാക്ക് ചെയ്ത് തരുന്ന ക്വാണ്ടിറ്റി 280, 560 പിന്നെ 120. അതെങ്ങനെ അളവാണ്? അതിന്റെ അളവാണ്. നമ്മൾ ഇതെങ്ങനെയാണ്, ടോം ഫോർഡിന്റെ ടൊബാക്കോ വാലി എന്നുള്ള പെർഫ്യൂമിന്റെ ക്ലോൺ ഓയിൽ ആണ്. എത്ര എം എൽ അത്? ഇത് 120 ഒരു ലിറ്ററും പിന്നെ 1120 എം എൽ. ഇതിന്റെ ഒരു അളവല്ലേ, ഇതാണ് പെർഫ്യൂമിന്റെ ഒക്കെ ഒരു അളവ്, ഇതൊരു അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ. ഈ പാക്കിംഗ് ആണ് കസ്റ്റം പാർട്ടി തരുന്ന ഓർഡർ അനുസരിച്ച് നമ്മൾ കൊടുക്കണം. എടുത്തു വെച്ചാണ് ഞാനിപ്പോ എടുത്ത്, അതിന്റെ ഒരു അളവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിക്കോട്ടെ. അതായത് ശരിക്കും വെച്ചാൽ പെർഫ്യൂം മണം, അതാണ് സ്മെല്ല്, ഫ്രാഗ്രൻസ് എന്ത് നമുക്ക് കിട്ടും അല്ലേ. ശരിക്കും അടിപൊളിയാട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഐബോക്സിലെ ശരിക്കുള്ള കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളിപ്പം ബാക്കി ബന്ധപ്പെടണമെങ്കിൽ നിങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ എനിക്ക് ജസ്റ്റ് തരണം കേട്ടോ. കാരണം നിങ്ങൾ ഇപ്പൊ ഈ കവിയുടെ കാണുന്ന ആർക്കെങ്കിലും ഈ പെർഫ്യൂം സംബന്ധമായിട്ടോ സോപ്പ് അതുപോലെ ചന്ദനത്തിരി അങ്ങനെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി അല്ലേ. അപ്പൊ ഓക്കെ റവി ബ്രോ, ബാക്കി നമ്മൾ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ വിളിക്കും, എല്ലാവർക്കും നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.